നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇപ്പോഴും നോക്കുകൂലിയുടെ പേരിൽ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. നോക്കുകൂലി എന്ന സമ്പ്രദായം സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നിയമം വന്നിട്ടും ഇപ്പോഴും സർക്കാർ നോക്കുകുത്തിയായി ഇത് നോക്കിക്കാണുകയാണ്. സംസ്ഥാനത്ത് നോക്കുകൂലി എന്ന വാക്ക് കേട്ടു പോകരുതെന്നാണ് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ട്രേഡ് യൂണിയൻ തീവ്രവാദമാണ് നടക്കുന്നതെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചത്. കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് സർക്കാരിന് കോടതി നിർദ്ദേശം. നോക്കുകൂലി വാങ്ങുന്നത് കുറ്റമാണെന്നിരിക്കെ ഈ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് കോടതി നേരത്തെയും താക്കീത് നൽകിയത്. സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായയെ നശിപ്പിക്കുന്നതാണ് ഈ സമ്പ്രദായമെന്നും കേരളത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത ധാരണകൾ പ്രചരിക്കാൻ അത് കാരണമാകുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ചുമട്ടു തൊഴിലാളികൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിയമമനുസരിച്ചുള്ള വഴികളിലൂടെ സംരക്ഷിക്കണമെന്നും അതിനാവശ്യമായ നിയമവ്യവസ്ഥ ഇന്ത്യയിലുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ നോക്കുകൂലിക്കെതിരെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി വരുന്ന ഹർജിയുടെ എണ്ണം കേരളത്തിൽ കൂടുന്നുണ്ടെന്നും ഹൈക്കോടതി പരാമർശിച്ചു. തൊഴിലാളികൾ അമിത കൂലി വാങ്ങിയാൽ തൊഴിൽ വകുപ്പിനെ അറിയിക്കണമെന്നാണ് നിബന്ധന. അധികമായി വാങ്ങിയ തുക സർക്കാർ തിരികെ വാങ്ങി നൽകണമെന്നുമാണ് നിലവിലെ നിയമം. അതേസമയം മോൺസൂൺ വിഷയത്തിലും സർക്കാർ ഹൈക്കോടതിയുടെ വിമർശനം ഇന്നലെ ഏറ്റുവാങ്ങിയിരുന്നു. ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാകുമോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചിരുന്നത്. വിവിധ റാങ്കിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മോൺസൂണുമായി ബന്ധം ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശരിയായ അന്വേഷണം നടക്കുമെന്ന് DGP വിശ്വാസമുണ്ടോ എന്നാണ് കോടതി ആരാഞ്ഞത്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയും ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയും DGP സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് മോൺസിന് പോലീസ് സംരക്ഷണം നൽകിയതെന്ന് കോടതി ചോദിച്ചിരുന്നു. അയാളുടെ അടുപ്പക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടതി അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.